ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ട്രൂ ഫേസ് ചാനലിൻ്റെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സൗഖ്യദായകനായ യേശുവിനെയാണ്. യേശു എപ്പോഴും പാവപ്പെട്ടവരോടും രോഗികളോടും ഒറ്റപ്പെട്ടവരോടുമൊക്കെ പ്രത്യേകമായ പരിഗണന നൽകുന്ന വ്യക്തിയായിരുന്നു. കരുണയുടെ അമൂർത്തമായ ഭാവമായ യേശുനാഥൻ അത്തരക്കാരോടെല്ലാം പ്രത്യേകമായ സ്നേഹവും കരുതലും ആശീർവാദവും നൽകിയിരുന്നു. അവരെയൊക്കെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും. അദ്ദേഹത്തിൻ്റെ യാത്രകൾ എപ്പോഴും മനുഷ്യരെ രക്ഷയിലേക്ക് വേണ്ടി നേടിയെടുക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. രോഗികളാകട്ടെ, പാപികളാകട്ടെ, ചുങ്കക്കാരാകട്ടെ, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരാകട്ടെ, അവരെയെല്ലാം തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ ഒരാഗ്രഹമുള്ള വ്യക്തിത്വമായിരുന്നു യേശുവിൻ്റെ. അതുകൊണ്ട് തന്നെ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകളൊക്കെ വളരെ സങ്കടകരമായിരുന്നു. താഴ്വാരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും തിരസ്കരണങ്ങളും നിറഞ്ഞ താഴ്വാരകളിലേക്ക് യേശുനാഥൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉണർന്നു, ആത്മാവ് ഉണർന്നു. ഒരു പടച്ചിലാണ്, സൗഖ്യം നൽകാനുള്ള ഒരു പടച്ചിൽ. അവിടെ ഒരു രോഗിയെ നമ്മൾ കാണുന്നുണ്ട്, കുഷ്ഠരോഗിയാണ്. കുഷ്ഠരോഗിയുടെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്കറിയാം. സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല, മുദ്രകുത്തപ്പെട്ടവരാണ്, മാറ്റിവെക്കപ്പെട്ടവരാണ്. ജീവിതത്തിൻ്റെ മുന്നരങ്കിൽ നിന്ന് പിന്നരങ്കിലേക്ക് മാറി ജീവിക്കേണ്ടി വരുന്നവരാണ് അവരൊക്കെ. സമൂഹത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ടവർ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കേണ്ടവർ, അസ്വസ്ഥതയുടെ ഈ ലോകത്ത് മാറ്റിവെക്കപ്പെടുന്നവരും ഒഴിവാക്കപ്പെടുന്നവരും വേദനിക്കുന്നവരും സങ്കടപ്പെടുന്നവരൊക്കെ ഒത്തിരിയേറെയുണ്ട്. അവരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്ന് അവരുടെ സങ്കടത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് അവരെ സൗഖ്യദായകമായ സ്പർശം നൽകി രക്ഷയിലേക്ക് ഉയർത്തുന്ന വലിയ മനോഭാവത്തിൻ്റെ ഉടമയായിരുന്നു നമ്മുടെ യേശുനാഥൻ. അതുകൊണ്ടാണ് ആ കുഷ്ഠരോഗി സ്നേഹത്തോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിലേക്ക് അവൻ വരും, എൻ്റെ ജീവിതത്തിലേക്ക് യേശു വരും, എൻ്റെ ജീവിതത്തിലേക്ക് യേശു വന്ന് എന്നെ സ്പർശിക്കും, എനിക്ക് സൗഖ്യം ലഭിക്കും, എനിക്ക് രക്ഷ ലഭിക്കും. ദൈവത്തെ കാണാനുള്ള ഒരു പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുഷ്ഠരോഗിയെ നമ്മൾ കാണുകയാണ്. കുഷ്ഠരോഗത്തിൻ്റെ ഗൗരവമൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ദൈവം ജീവിതത്തിൽ ഇടപെടുമ്പോൾ എല്ലാ രോഗത്തിനും ആശ്വാസം ലഭിക്കും, എല്ലാ അസ്വസ്ഥതയ്ക്കും സമാധാനം ലഭിക്കുമെന്നുള്ള പ്രത്യാശയുള്ള മനുഷ്യൻ ജീവിതത്തിൽ ദൈവത്തെ കാത്തിരിക്കുകയാണ്. യേശുവിനെ കാണുമ്പോൾ ഓടിച്ചെന്ന് വിധേയപ്പെട്ട് സ്നേഹത്തോടെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തോടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു കടുത്ത ചോദ്യമാണ്, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം നൽകാൻ സാധിക്കും. അവിടെ ഒരു ചെറിയ വെല്ലുവിളിയുണ്ട്. ദൈവത്തെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറയണം. വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ചെറിയൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് ആ ചോദ്യത്തിൽ. എന്നാൽ ദൈവം എപ്പോഴും കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറുള്ളവനാണ്, രക്ഷിക്കാൻ നല്ല മനസ്സുള്ളവനാണ്. ആ യേശു ഒന്നും വേറെ ആലോചിക്കുന്നില്ല, എനിക്ക് മനസ്സുണ്ട് എന്ന് മാത്രം പറയുന്നു. എനിക്ക് മനസ്സുണ്ട് എന്ന് മാത്രം പറയുന്ന യേശുവിൻ്റെ സാമീപ്യമാണ് നമുക്ക് ആവശ്യം. എനിക്ക് മനസ്സുണ്ട്, ആ യേശുവിൻ്റെ മനസ്സ് അന്വേഷിക്കുക, യേശുവിൻ്റെ മനസ്സിൽ ചേർന്ന് നിൽക്കുക, യേശുവിൻ്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് വിധേയപ്പെടുക. താണു വീണ് നമസ്കരിച്ച് സ്നേഹത്തോടെ കാത്തിരിക്കുമ്പോൾ യേശുവിൻ്റെ ആ അനുഗ്രഹം സ്പർശം നമുക്ക് ലഭിക്കും. ഏത് കുഷ്ഠമായാലും ഏത് വേദനയായാലും ഏത് സങ്കടമായാലും യേശുനാഥൻ മാറ്റിത്തരും എന്നുള്ള വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പാണ് ഈ രക്ഷാകരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനം. കർത്താവ് അവിടെ ഉടനെ തന്നെ അദ്ദേഹത്തെ സ്പർശിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കുന്നു. എന്നിട്ട് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, നീ ഇത് ആരോടും പറയരുത്. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, തൻ്റെ ദൗത്യം പൂർത്തിയാകുന്നവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമല്ലോ. 31 വയസ്സ് വരെ ജീവിച്ച് കുരിശിൽ കയറി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗം തുറക്കേണ്ട പുത്രൻ
പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ ഈ ഭൂമിയിൽ ജീവിക്കണം. അതുകൊണ്ട് ശത്രുക്കളുടെ കയ്യിൽ നേരത്തെ തന്നെ ഏൽപ്പിക്കപ്പെടാൻ പാടില്ല. സമയത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് എല്ലാം സംഭവിക്കേണ്ടത്. അവിടുന്ന് സൗഖ്യം കിട്ടിയ കുഷ്ഠരോഗിയോട് പറയുന്നുണ്ട്, നീ ചെന്ന് സാക്ഷ്യപ്പെടുത്തുക, കാഴ്ചയർപ്പിക്കുക. സാക്ഷ്യപ്പെടുത്തുക, കാഴ്ചയർപ്പിക്കുക എന്നുള്ള രണ്ട് വാക്കുകൾ കൂടി പറയുന്നുണ്ട്. സാക്ഷ്യമൂല്യങ്ങളുടെ ഈ കാലഘട്ടത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യപ്പെടുത്തുവാനും അവസരങ്ങൾ ലഭിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും വെളിപ്പെടുത്തുവാനും തയ്യാറാകണം. അത് ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള വെളിപ്പെടുത്തലാണ്. നന്ദിയോടെയുള്ള വെളിപ്പെടുത്തൽ, സ്നേഹത്തോടെ വെളിപ്പെടുത്തൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. വിശ്വാസത്തിൻ്റെ ഏറ്റവറത്തിലാണ് സാക്ഷ്യം എന്നൊക്കെ പറയുന്നത്. സാക്ഷ്യമൂല്യത്തിന് വലിയ വില കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. വിശ്വാസ സാക്ഷ്യം, സ്നേഹത്തിൻ്റെ സാക്ഷ്യം, കൂട്ടായ്മയുടെ സാക്ഷ്യം, ക്രിസ്തുവിൻ്റെ കൂടെ വസിക്കാനുള്ള സ്നേഹത്തിൻ്റെ ആ സാക്ഷ്യത്തിൽ നമുക്കും പങ്കുകാരാകാം. നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകും, തിരസ്കരണങ്ങളുണ്ടാകും. അവിടെയൊക്കെ കർത്താവിനെ കാത്തിരിക്കാം. നമുക്ക് കർത്താവിൻ്റെ സ്പർശം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ എല്ലാ അസ്വസ്ഥതകളും മാറും, സമാധാനം ലഭിക്കും, സങ്കടം മാറും, സന്തോഷം ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ നീയൊന്ന് എന്നെ സൗഖ്യപ്പെടുത്തണമേ, എൻ്റെ ഉള്ളിനെ സ്പർശിക്കണമേ, എൻ്റെ ശരീരത്തെ സ്പർശിക്കണമേ, എൻ്റെ മനസ്സിനെ സ്പർശിക്കണമേ, എൻ്റെ ആത്മാവിനെ സ്പർശിക്കണമേ. ജീവിതത്തിന് പുതിയ കാഴ്ചയും പുതിയ വെളിച്ചവും പുതിയ ചിന്തകളും സ്നേഹത്തോടെയുള്ള വലിയ പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമേ. അതുവഴി കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും അതുപോലെ തന്നെ സാക്ഷ്യം നൽകുവാനും അനേകരെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള വലിയ സാക്ഷ്യമൂല്യത്തിൻ്റെ മക്കളായി ജീവിക്കുവാനായിട്ട് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.